നമസ്കാരം ബിഹേബ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അല്പം ഒന്ന് ചിരിക്കുവാനും അല്പം ഒന്ന് ആലോചിക്കുവാനൊക്കെയുള്ള എപ്പിസോഡാണ് നമ്മുടെ ബിഹേൽ ചാനൽ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്ന നൂലാമര എന്ന പ്രോഗ്രാം എന്നെ ആ മുറിവേൽപ്പിച്ചാൽ എന്നെ മുറിവേൽപ്പിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരെയും ഞാൻ കരയിപ്പിക്കും എങ്കിൽ ഞാൻ ആരാണ് എന്നാണ് ചോദ്യം അതായത് എന്നെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മുറിവേൽപ്പിച്ചാൽ മിക്ക ആൾക്കാരെയും ഞാൻ കരയിപ്പിക്കാറുണ്ട് എങ്കിൽ ഞാൻ ആരെന്നാണ് ഉത്തരം ഉള്ളിയാണ് ഉള്ളി സവാള ഉള്ളിയെന്ന് പറയും അല്ലേ അത് മുറിക്കാൻ സമയത്ത് നൂറിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെയും കണ്ണീന്ന് വെള്ളം വരും അത് ഈ ഉള്ളിയുടെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അല്ലേ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ കരഞ്ഞു കണ്ണീര് വരും അതാണ് അതിന് സംഭവം അല്ലേ അപ്പോൾ ഉത്തരം ഉള്ളിയാണ് ആവശ്യമുള്ളപ്പോൾ മുറിവേല്പിക്കും ആവശ്യം കഴിഞ്ഞാൽ വെട്ടി മാറ്റും എന്താണ് എന്നാണ് ചോദ്യം ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും ആവശ്യം കഴിഞ്ഞാൽ അതിനെ വെട്ടി മാറ്റിയെങ്കിൽ വിൽക്കും അതെന്താണെന്നാണ് ഉത്തരം റബ്ബറാണ് റബ്ബർ മരമാണ് റബ്ബർ മരം നമ്മൾ പാലെടുക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ എല്ലാ ദിവസവും അതിനിങ്ങനെ ബ്ലേഡ് വെച്ച് മുറിച്ച് 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 വല്പ്പി അതിനകത്ത് പാലെടുക്കുന്നു പാലെല്ലാം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താന്ന് മുഴുവനായിട്ട് വെട്ടി മാറ്റിട്ട് വിറകനായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളപ്പോൾ മുറിവേൽപ്പിക്കും ആവശ്യം കഴിഞ്ഞാൽ വെട്ടിമാറ്റും എന്താണ് ഉത്തരം റബ്ബർ മരമാണ് ഓക്കെ ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു പക്ഷെ ഒരാൾ മാത്രം എടുക്കുന്നു എന്താണെന്ന ചോദ്യം അതായത് ഇതിപ്പം ഇത് പണ്ട് കാലം ഞാൻ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ പല മുക്കിലും മൂലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ ഈ വസ്തുവിനെ നമ്മൾ അപൂർവമായിട്ട് ചില സ്ഥലത്ത് കാണാറുള്ളൂ അതായത് ഒരുപാട് പേർ പല സ്ഥല സമയത്തായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു ഒരാൾ മാത്രം എടുക്കുന്നു അതെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം തപ്പാൽപെട്ടിയാണ് തപ്പാൽപെട്ടി നമ്മളിത് കത്ത് പോസ്റ്റ് ചെയ്യുന്ന സംഭവം അല്ലേ തപ്പാൽപെട്ടിയിലാണ് നമ്മൾ കത്ത് പോസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ പല ആൾക്കാരും ആ തപ്പാൽപെട്ടീനെ ആ വായിലൂട്ടി അങ്ങ് ഇട്ട് കൊടുക്കും അല്ലേ പിന്നെ നമുക്കതിൻ്റെ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പോസ്റ്റ്മാൻ വന്നിട്ടാണ് അതിൻ്റെ പൂട്ടൊക്കെ തുറന്നിട്ട് പോസ്റ്റ്മാൻ അതിൻ്റെ അകത്ത് കത്തൊക്കെ എടുത്തിട്ട് മറ്റുള്ള സ്ഥലത്തും എത്തിക്കുന്നത് അതായത് തപ്പാൽപെട്ടിയിൽ നമ്മൾ പലരെയും പല പല രീതിയിലുള്ള പല നമ്മൾ പോസ്റ്റർ കട്ടായിട്ടും അങ്ങനെ പല നമ്മൾ തപ്പാൽ പെട്ടിയിൽ ഇടുന്നു പക്ഷേ ഒരാൾ പോസ്റ്റർമാൻ മാത്രം വന്നിട്ട് അത് എടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അതായത് ഒരുപാട് പേർ ഒരു സ്ഥലത്ത് ഇടുന്നു ഒരാൾ മാത്രം എടുക്കുന്നു ഇത്തരം തപ്പാൽപ്പെട്ടിയാണ് ഓക്കെ കടലാസ് രൂപത്തിലുള്ള പാൽ ഏത് എന്നാണ് ചോദ്യം നമ്മൾ പശുവിൻ പാൽ കുടിക്കാറുണ്ട് എരുമപ്പാൽ കുടിക്കാറുണ്ട് ആട്ടിൻ പാൽ കുടിക്കാറുണ്ട് ഇതൊക്കെ കുടിക്കാറുണ്ട് ഈ പാലൊക്കെ ദ്രാവക രൂപത്തിലാണ് എന്നാൽ കടലാസ് രൂപത്തിലുള്ള പാൽ ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ പേസുള്ള ചോദ്യം ഉത്തരം തപ്പാലാണ് തപ്പാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന അല്ലേ പിന്നെ കത്തുകൾക്കാണ് നമ്മൾ തപ്പാൽ തപ്പാൽ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം കടലാസ് രൂപത്തിലുള്ള പാലാണ് തപ്പാൽ ചൂട് സമയത്ത് നമ്മുടെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫാനൊന്നും ലഭിക്കാത്ത സമയത്ത് നമ്മൾ ദീം വിഷറിയെടുത്ത് കാറ്റ് വീശാറുണ്ട് അല്ലേ കാറ്റിന് വേണ്ടിയാണ് നമ്മൾ വിഷറി എടുത്ത് കാറ്റ് വീശുന്നത് വിഷറിയിട്ട് വല്ല പേപ്പർ കൊടുത്ത് നമ്മൾ കാറ്റിന് വേണ്ടി വീശാറൊക്കെ ഉണ്ട് എന്നാൽ കാറ്റിന് വേണ്ടിയല്ലാതെ ജോലിയുടെ ഭാഗമായിട്ട് ചില ആളുകൾ വീശുന്നത് എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഉത്തരം മത്സ്യബന്ധനക്കാരൻ മത്സ്യം പിടിക്കുന്ന ആൾക്കാരാണ് കാറ്റിന് വേണ്ടിയല്ലാതെ ജീവിക്കാൻ വേണ്ടി ജോലിയുടെ ഭാഗമായിട്ട് വീശുന്നത് വല വീശുക മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വല വീശുകയാണ് ചെയ്യുന്നത് വല വീശുന്നത് കാറ്റ് കിട്ടാൻ വേണ്ടിയെല്ലാം മറിച്ച് മത്സ്യം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം കാറ്റിനല്ലാതെ പലരും വീശുന്നത് എന്താണ് ഉത്തരം വല വീശുന്നതാണ് അപ്പം ഇന്നത്തെ ഉത്തരം മനസ്സിലായല്ലോ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടെത്തേണ്ട ചോദ്യത്തിനുള്ള ആ കാമ്പുള്ള ചോദ്യം അതിൻ്റെ കാമ്പുള്ള ഉത്തരം കണ്ടെത്തി ഞങ്ങളെ അറിയിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ചോദ്യമാണ് നമ്മൾ വായിക്കുക മനസ്സിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം പുറപ്പെടുപ്പിക്കാതെ വായിക്കുന്നതാണ് മനസ്സിൽ വായിക്കുക എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ വായിക്കുന്ന സമയത്ത് ശബ്ദം പുറത്തോട്ട് കേൾക്കും ചോദ്യമാണ് എഴുതാതെ വായ് കൊണ്ട് അല്ലാതെ പലരും വായിക്കുന്നതാണ് വായ് കൊണ്ടല്ലാതെ പല എഴുതാതെ വായ് കൊണ്ടല്ലാതെ പലരും വായിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഇത് വായിക്കുന്നത് നമ്മൾ പലരും കാണാറുണ്ട് പക്ഷേ വായ് കൊണ്ടല്ല എന്ന് മാത്രമാണ് പക്ഷേ ഇത് എഴുതിയിട്ടില്ല വായ് കൊണ്ടല്ലാതെ വായിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം കണ്ടത്തെ കമ്മൻസോടെ എത്രയും പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിക്കാണ് ഗുഡ് ബൈ